ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങൾ ഈ ലൈവ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷത്തിൽ കർത്താവിന് വേണ്ടി പാടുവാൻ, കർത്താവിനെ ഉയർത്തുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത നന്മകൾ ഓർക്കുമ്പോൾ, ഉപഹാരങ്ങൾ ഓർക്കുമ്പോൾ കർത്താവിന് എത്ര തന്നെ നന്ദി പറഞ്ഞാലും, കർത്താവിനെ എത്ര തന്നെ സ്തുതിച്ചാലും മതി വരത്തില്ല. ഇന്ന് ഈ നിമിഷവും ആ വലിയവനായ പിതാവിനെ ഉയർത്തുവാൻ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സഹായിക്കട്ടെ. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ച് ക്രൂശിൽ യാഗമായി തീർന്ന ആ വലിയ ദൈവത്തെ ആരാധിപ്പാൻ, ആ വലിയ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ ശ്രേഷ്ഠ പദവികൾക്കായും നന്ദി പറയുന്നു. അതുകൊണ്ട് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത ആ വലിയ സ്നേഹത്തെ ഓർത്ത് എപ്പോഴും കർത്താവിനെ ആരാധിക്കുന്നതിലും കർത്താവിനെ സ്തുതിക്കുന്നതിലും മുമ്പോട്ട് കർത്താവിനെ ഓടുവാൻ നിങ്ങളെല്ലാവരെയും ഞാൻ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന, അവൻ ചെയ്ത ദാനത്തെ വർണ്ണിക്കുന്ന മനോഹരമായ ഒരു ഗാനം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പാടുന്നു. നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു നമ്മുടെ ജീവിതത്തിലെ ഉപഹാരങ്ങൾ ഓർക്കുമ്പോൾ നന്ദിയല്ലാതെ അവന് മുമ്പിൽ പറയുവാനൊന്നുമില്ല. ഈ നിമിഷത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് എന്തെങ്കിലും ഉപഹാരങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ നന്ദിയുള്ള ആദരത്തോടുകൂടി കർത്താവിനെ സ്തുതിക്കാം. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോ, നന്ദി കൊണ്ടൻ മനം പാടിയിടുമേ സ്തോത്രഗാനത്തിൻ പല്ലവികൾ. നന്ദി കൊണ്ടൻ മനം പാടി
യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു യേശുവേ നന്ദി പിതാവേ ആ കർത്താവ് നമ്മെ സ്നേഹിച്ച വിധങ്ങൾ ഓർക്കുമ്പോൾ ആ ദൈവ സ്നേഹത്തിന്റെ ആഴം ഓർക്കുമ്പോൾ കർത്താവിനെ നമ്മൾ ആരാധിക്കാതിരിപ്പാൻ കഴിയത്തില്ല കർത്താവിനെ സ്തുതിക്കാതിരിപ്പാൻ കഴിയത്തില്ല ഏത് നിമിഷം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ആ കർത്താവിന്റെ ആഴമായ സ്നേഹത്തെ ഓർത്ത് ആ കർത്താവിനെ ഒന്ന് പാടുവാൻ കഴിയുമോ ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി അന്നു ഞാൻ അന്യനായ ആരാധന എന്നാൽ ഇന്നോ ഞാൻ ായി അന്നു ഞാൻ അന്യനായ ആരാധന എന്നാൽ ഇന്നു ഞാൻ ധന്യനായി യേശുവേ ദൈവമേ യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ എന്ന് പറയുവാൻ കഴിയും യേശുവേ എൻ ദൈവമേ നീ എന്നും മതിയായവൻ നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നിന്ദാനം ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു നമ്മുടെ രോഗത്തിടക്കിൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന നല്ലൊരു ദൈവം നമ്മുടെ സൗഖ്യപ്രദായകനായ നല്ലൊരു ദൈവം നമ്മുടെ രോഗസംഹാരകനായ നല്ലൊരു ദൈവം ആ ദൈവം എത്രയും നമ്മെ നടത്തുന്നത് ആ ദൈവത്തിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് ആരാധനയ്ക്കും സ്തുതികൾക്കും മഹത്വത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ ക്രിസ്തുവിനെ നമുക്ക് ചേർന്ന് പാടാം ഹല്ലേലൂയ യേശുവേ എന്റെ രോഗക്കിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ എന്റെ രോഗക്കിടക്കയതിൽ എന്റെ സൗഖ്യപ്രദായകനേ എന്റെ രോഗസംഹാരകനേ എന്റെ സർവവും നീ മാത്രമേ ആരാധ്യനേ സമാരാധ്യനേ ആരിലും ഉന്നതനായവനേ ുന്നിതാതിന്നെ ഞങ്ങൾ ആയുസിന്താഴ്കലല്ല ആരാധ്യനേ സഭാരാ
എണ്ണമില്ലാത്ത നന്മകൾ നമ്മുടെ ജീവിതത്തിൽ തരുന്ന ദൈവം, അത്ഭുതമായ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കുന്ന ദൈവം, ആ ദൈവത്തെ എത്ര തന്നെ വർണ്ണിച്ചാലും, ആ ദൈവത്തെ എത്ര തന്നെ മഹത്വപ്പെടുത്തിയാലും, ആ ദൈവത്തെ എത്ര തന്നെ ആരാധിച്ചാലും മതി വരത്തില്ല. കർത്താവിന്റെ മുമ്പാകെ നമ്മെ തന്നെ സമർപ്പിച്ച് എല്ലാ മുഖം കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കി, ഓ നന്ദിയുള്ള അകലത്തോടു കൂടെ കർത്താവിനെ സ്തുതിക്കാമോ? എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ, പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ പാണിയാൽ ചേർത്തണച്ചുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ, ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശു. എത്ര പേർക്കിത് പകർക്കാലം പറയുവാൻ കഴിയും? നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും, എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന സ്നേഹത്തിനും നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ, നന്ദി നന്ദി എൻ ദൈവമേ, ഹല്ലേലൂയ ഹല്ലേലൂയ.
നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരു വാതിൽ തുറന്നാൽ അതിനെ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് നമുക്ക് വേണ്ടി അനേക വാഗ്ദത്തങ്ങൾ, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയിട്ടുള്ളതായിരുന്നു. പലപ്പോഴും നമ്മുടെ കുറവ് മൂലവും ശത്രുവായവൻ്റെ പോരാട്ടങ്ങൾ മൂലവും പല നന്മകളും ഉയർച്ചകളും പ്രാപിക്കാതെ നമ്മൾ പലപ്പോഴും നിരാശരായി പല അനുഭവങ്ങളിലും നിരാശയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കടന്നു വരാറുണ്ട്. ഈ നിമിഷത്തിൽ ഞാനൊന്ന് പറയട്ടെ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ, കർത്താവ് നമുക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ നിവർത്തിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ബൈബിൾ പറയുന്നു, ഇതാ ഞാൻ നിനക്കായി പുതിയതൊന്ന് തുറന്നു തരുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. കഴിഞ്ഞ നാളുകളിൽ അടയപ്പെട്ട ചില നന്മകൾ, അടയപ്പെട്ട ചില വാതിലുകളെല്ലാം പ്രിയമക്കളെ, ഈ ആരാധന ശ്രവിക്കുന്ന നിങ്ങൾക്ക് മുമ്പിൽ കർത്താവ് പിന്നെയും തുറക്കുവാൻ പോകുന്നു. അതുകൊണ്ട് ആ പാട്ടുകാരൻ ഇപ്രകാരം പറയുന്നത്, യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ ആവുകയില്ല, യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകയില്ല. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. ഇന്ന് ഈ നിമിഷത്തിൽ എത്ര പേർ ആഗ്രഹിക്കുന്നു, കർത്താവേ എൻ്റെ ജീവിതത്തിൽ ഒരു പുതിയ വാതിൽ തുറക്കണമെന്ന്, ഒരു പുതിയ അനുഗ്രഹം എൻ്റെ ജീവിതത്തിൽ പകരണമെന്ന് ഇന്ന് പകൽക്കാലം എത്ര പേർ ആഗ്രഹിക്കുന്നു. ആഗ്രഹിക്കുന്ന ഉള്ളങ്ങളെ നിറയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഹൃദയങ്ങളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഈ ഗാനത്തിലെ ഈരടികൾ നമുക്ക് ഒരുമിച്ച് പാടി കർത്താവിനെ ആരാധിക്കാം. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. ചേർന്ന് തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ ആവുകയില്ല, യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ ആവുകയില്ല. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടയ്ക്കാൻ ആവുകയില്ല, യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാൻ തുറന്നിടുവേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ തുറന്നിടുമേ. തുറന്നിടുമേ വാതിൽ തുറന്നിടുമേ, എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ അടച്ചിടുമേ, വൈരിയൻ വാതിൽ അടച്ചിടുമേ. ശത്രു ഒരു വാതിൽ നമുക്ക് വേണ്ടി അടയ്ക്കുമ്പോൾ, ഏഴ് വഴിയായി നമുക്ക് വേണ്ടി തുറന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. നമ്മുടെ ജീവിതത്തിൽ ഭാരങ്ങൾ ഏറിടുമ്പോൾ തൻ്റെ കൃപ കൊണ്ട് നമ്മെ അണയ്ക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെയെങ്കിൽ നമുക്ക് ഒരുമിച്ച് പാടാമോ, ശത്രു ഒരു വായി വന്നാൽ ഏഴ് വഴിയായി ചിതറിക്കുന്ന നമ്മുടെ ദൈവം. ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ശത്രു ഒരു വഴിയായി വന്നാൽ ഏഴു വഴിയായി ചിതറിക്കുമേ, ഭാരങ്ങളെ ഇടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണച്ചിടുമേ. ശത്രു ഒരു വഴിയായി വന്നാൽ ഏഴു വഴിയായി ചിതറിക്കുമേ, ഭാരങ്ങളെ ഇടും വേളകളിൽ തൻ കൃപയാൽ എന്നെ തുണ
ഇനിയും
തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുജീതമ്പോൾ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുജീതമ്പോൾ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുജീതമ്പോൾ. ഇത്രയും സമയം കർത്താവിനെ ആരാധിപ്പാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ ജീവിതത്തിൽ ഒരുക്കിയ എല്ലാ ഭാഗ്യ പദവികളെയും ഓർത്ത് ഹല്ലേലൂയാ. സ്വർഗത്തിലേക്ക് അല്പനിമിഷം കൂടി നമുക്ക് കണ്ണുകളെ മലർത്താം. ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കായ്, ഇത്രമാം സ്നേഹം ഉയിർ കൊടുത്തേനിക്കായ്, മന്നവ വന്നിപ്പാനേളുതല്ല എനിക്ക്, മന്നവ വന്നിപ്പാനേളുതല്ല എനിക്ക്. തേടി വന്നോ ദോഷിയാമെന്നെയും എന്നെയും നാഥ, തേടി വന്നോ സ്വർഗപിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തരുന്നു. ഈ ലൈവ് പ്രോഗ്രാം ശ്രദ്ധിച്ച എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. അവരുടെ ജീവിതത്തിൽ ഇതൊരു അനുഗ്രഹമായി മാറണം. തുടർന്നുള്ള നിമിഷങ്ങളിൽ, തുടർന്നുള്ള ദിവസങ്ങളിൽ കർത്താവ് അവരെ വേറൊരു തലത്തിലേക്ക് മാറ്റുവാൻ പോകുന്ന കൃപകൾക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഇതോ നീ പ്രാർത്ഥന കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ.